നമസ്കാരം, സ്വാഗതം ഹാർമണി ഓഫ് സ്പൈസസിലേക്ക്. എത്രയൊക്കെ ജീവിതശൈലികൾ മാറിയാലും നല്ല നാടൻ പലഹാരങ്ങൾക്ക് എപ്പോഴും ഒരു സ്ഥാനമുണ്ട്. എങ്ങനെ വളരെ എളുപ്പത്തിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നല്ല തകർപ്പൻ അച്ചപ്പം ഉണ്ടാക്കാമെന്ന് നമുക്കിന്ന് നോക്കാം. അച്ചപ്പത്തിന് ട്രഡീഷണലി നമ്മൾ അരി കുതിർത്ത് പൊടിച്ചാണ് ഉണ്ടാക്കുന്നത്. എന്നാൽ ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ ഒക്കുന്ന ഒരു റെസിപ്പി ആയതുകൊണ്ട് അരിപ്പൊടിയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. റൈസ് ഫ്ലോർ 2 കപ്സ്. അരിപ്പൊടിയിൽ തന്നെയാണ് മിക്കവാറും ആൾക്കാർ അച്ചപ്പം ഉണ്ടാക്കുന്നത് കാണുന്നത്. എന്നാൽ വളരെ എളുപ്പത്തിൽ നല്ല ക്രഞ്ചി ആയിട്ട് ഒട്ടും ഹാർഡല്ലാതെ വരാൻ വേണ്ടിയിട്ടുള്ള ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് ഓൾ പർപ്പസ് ഫ്ലവർ അല്ലെങ്കിൽ മൈദ. അപ്പം ഞാൻ ഒരു 1/2 കപ്പ് ഓൾ പർപ്പസ് ഫ്ലവറോട് ഇതിൻ്റെ അകത്ത് ഇടുകയാണ്. ഇനി ഇതിലേക്ക് ഞാൻ പഞ്ചസാര ആഡ് ചെയ്യുവാണ്, 1 കപ്പ് ഓഫ് ഷുഗർ. നിങ്ങൾക്ക് മധുരം ഒത്തിരി ആവശ്യമില്ലെങ്കിൽ ഇത് കുറച്ച് ഉപയോഗിക്കാവുന്നതാണ്. 1/2 കപ്പോ 3/4 കപ്പോ ഇട്ടാലും മതി. അത് കഴിഞ്ഞ് 2 മുട്ട നമുക്ക് ഇതിലേക്ക് ചേർക്കാം. 2 eggs. പിന്നെ ഞാനിവിടെ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ഉപയോഗിക്കുന്നത്. തിക് കോക്കനട്ട് മിൽക്ക്. കോക്കനട്ട് മിൽക്ക് ഇല്ലെങ്കിൽ ഹോൾ മിൽക്ക് ഉപയോഗിക്കാം. ഇനിയിപ്പോൾ ഇത് ഒരല്പം കട്ട കെട്ടാതെ നന്നായിട്ട് യോജിപ്പിക്കാം. അപ്പോൾ പാൽ മുഴുവനോട് ആദ്യമേ ഒഴിക്കാതെ കുറേശ്ശെ ആവശ്യത്തിനനുസരിച്ച് യോജിപ്പിച്ച് കൺസിസ്റ്റൻസി കറക്റ്റായിട്ട് കൊണ്ടുവരിക. ഒരല്പം ലൂസായി പോയാലും പേടിക്കേണ്ട. അതിൻ്റെ അകത്തേക്ക് ഒരല്പം അരിപ്പൊടിയോ മൈദയോ ചേർത്ത് ചൂടൊന്ന് തിക്കൻ ചെയ്തെടുത്താൽ മതി. അതുമല്ലെങ്കിൽ നമുക്ക് ആദ്യത്തെ 1-2 എണ്ണം ഒന്ന് ട്രൈ ചെയ്ത് തന്നെ നോക്കുക. ആ സമയത്ത് നമുക്ക് പാൽ ആഡ് ചെയ്യണേ ആഡ് ചെയ്യാം, അതല്ലെങ്കിൽ ഒരല്പം കൂടെ പൊടി ചേർത്ത് അത് കൺസിസ്റ്റൻസി കറക്റ്റാക്കാനോ. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരല്പം ഉപ്പിട്ട് കൊടുക്കുന്നു, സോൾട്ട്. അത് കഴിഞ്ഞിട്ട് എള്ളാണ് ഇട്ട് കൊടുക്കുന്നത്, ബ്ലാക്ക് സെസമി സീഡ്. നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്, ഒട്ടും ലൂസാകാതെ എന്നാൽ ഒരല്പം തിക്കാകാതെ. ഇതിനെ ഏകദേശം നമുക്കൊരു 1 മണിക്കൂർ ഒന്ന് അടച്ച് മാറ്റി വെക്കാം. ഇതിപ്പോൾ ഏകദേശം 1 മണിക്കൂറിന് മേലെ മാറ്റിയാൻ വെച്ചിരിക്കുമായിരുന്നു. ഇനി നമുക്ക് അച്ചപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം. ഇതിന് ഏറ്റവും പ്രധാനം അച്ച് നല്ല ചൂടായിരിക്കണം എപ്പോഴും. അതുകൊണ്ട് ചൂടായ എണ്ണയിലോട്ട് ഞാൻ ഈ അച്ച് ഇട്ട് വെച്ചിരിക്കുകയാണ്, അച്ച് നന്നായിട്ട് ചൂടാവാൻ. എനിക്ക് ഒരു അച്ചില്ലാഞ്ഞത് കൊണ്ട് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ച ഒരു അച്ചാണിത്. ഇത് നന്നായിട്ട് എനിക്ക് അച്ചപ്പം വരാറുണ്ട്. ഇതുകൊണ്ട് എണ്ണ ചൂടായോ എന്നറിയാൻ ഞാൻ 1-2 ഡ്രോപ്പ് മാവ് ഇതിലേക്കൊന്ന് ഒഴിച്ചു നോക്കും. അപ്പം മാവ് പെട്ടെന്ന് പൊങ്ങി വരുവാണെങ്കിൽ ആ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ടെന്നുള്ളത് അർത്ഥം. അച്ച് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇനി നമുക്കിത് മാവിലേക്ക് മുക്കാം. മാവിൽ മുക്കുമ്പോൾ ഇനി പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, അച്ചിൻ്റെ മുകളിലേക്ക് മാവ് പോവാൻ പാടില്ല. അങ്ങനെ പോയാൽ അച്ചപ്പം അടർന്നു വരികയില്ല. അതുകൊണ്ട് തന്നെ മുക്കുമ്പോൾ മുകൾ വരെ തൊടാം, പക്ഷെങ്കിൽ മുകളിലോട്ട് മാവ് പോകരുത്. ഇത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് കുലുക്കി ചെറുതായിട്ട് കൊടുക്കുവാണെങ്കിൽ അത് പെട്ടെന്ന് ഇങ്ങ് അടന്നു വരും. നമുക്ക് ആ അടന്നു വരുമ്പോൾ ഇത് തിരിച്ച് നമുക്കൊരു ചെറിയ പുഷ് ഫീൽ ചെയ്യും. അപ്പോഴാണ് നമുക്കറിയാവുന്നത് മാവ് ഇത് അടന്നു കഴിഞ്ഞു ആച്ചിൽ നിന്ന്. 2 സൈഡും ഇതൊന്ന് തിരിച്ചിട്ട് ചെറുകെ ഒന്ന് വറുത്തെടുക്കുക. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആയാൽ മതി, ഒരുപാട് കളറിലോട്ട് പോകരുത്. കാരണം വെളിയിലിരുന്ന് ആ എണ്ണയുടെ ചൂട് കൊണ്ട് തന്നെ അത് കുറച്ചുകൂടെ മൂക്കും, വെളിയിലിരുന്ന് അത് ക്രിസ്പി ആവും. നിങ്ങളപ്പോൾ എടുക്കുന്ന സമയത്ത് തൊട്ട് നോക്കിയാൽ അത് ക്രിസ്പി അല്ല. അതൊരു ഫ്യൂ സെക്കൻഡ്സ് അല്ലെങ്കിൽ 1 മിനിറ്റ് ഇരുന്ന് കഴിയുമ്പോഴാണ് അച്ചപ്പം ക്രിസ്പി ആകുന്നത്. ഇതേപോലെ തന്നെ ബാക്കി അച്ചപ്പം കൂടെ ഉണ്ടാക്കിയെടുക്കാം. ഒരു കാര്യം പ്രത്യേകം മറക്കരുത്, അച്ച് നന്നായിട്ട് ചൂടായിരിക്കണം മാവിൽ മുക്കുന്നതിന് മുമ്പ്. നിങ്ങൾ അച്ച് ചൂടാക്കാതെ മാവിൽ മുക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ അച്ചയിൽ നിന്ന് നമുക്ക് മാവ് ക്ലീനപ്പ് ചെയ്തെടുക്കാൻ വളരെ പാടാണ്. അതുകൊണ്ട് തന്നെ അത് മറക്കരുത്. ആ അച്ച ആ എണ്ണയിൽ തന്നെ ചൂടോടിട്ടേക്കാം എപ്പോഴും കുക്ക് ചെയ്യുന്ന സമയത്ത്. അതല്ലെങ്കിൽ വേറൊരു പാത്രത്തിലിടാം. അതും അല്ലെങ്കിൽ ഒരു അച്ചപ്പം ഉണ്ടാക്കിയിട്ട് അച്ച് തിരിച്ച് ചൂടാക്കിയിട്ട് തന്നെ മാവിൽ മുക്കുക. ആ നല്ല ചൂടോട് തന്നെ അച്ച് മാവിൽ മുക്കുമ്പോൾ ഒരു ശബ്ദം തന്നെ നമുക്ക് കേൾക്കാൻ ഒക്കുന്നതാണ്. മാവിൻ്റെ അളവ് കുറഞ്ഞു വരുമ്പോൾ ഒരു ചെറിയ പാത്രത്തിലേക്ക് ആക്കുവാണെങ്കിൽ നമുക്ക് അച്ച് മുങ്ങാനുള്ള ഒരു ഹൈറ്റിൽ മാവ് കിട്ടും. ഇവിടെ വളരെ ടേസ്റ്റിയും ക്രഞ്ചി ആയിട്ടുള്ള കുറച്ച് അച്ചപ്പങ്ങൾ തയ്യാറായിട്ടുണ്ട്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഒരിക്കലും നിങ്ങൾ അച്ചപ്പം ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെടും. ചായയുടെയും കാപ്പിയുടെയും ഒക്കെ ഉള്ള ഒരു അടിപൊളി ഒരു സൈഡ് സ്നാക്കാണിത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് ഹാർമണി ഓഫ് സ്പൈസസ്.